ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് അബുദാബിയിൽ നിന്നും സ്മിതസസും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തനിക്ക് എത്രയും വേഗത്തിൽ യു കെയിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും ദൈവം തുറക്കേണ്ടതിനായിട്ടും, അതേപോലെ താനും കുടുംബവുമായി ഒരു സാമ്പത്തിക വിടുതലിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുകയാണ്. അതേപോലെ തന്നെ അലലിയ തൻ്റെ മകളിപ്പോൾ നാട്ടിലാണ്. അലലിയ അവർക്ക് കുടുംബമായി ഒരുമിച്ച് യു കെയിൽ സെറ്റിലാകാനായിട്ടും ഹസ്ബൻഡിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ വഴി ദൈവം തുറക്കേണ്ടതിനായിട്ടും പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? ഇവർ മുഖാന്തരമാണ് ഇന്ന് ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാനിപ്പോൾ സ്മിതസസിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ തന്നെ യു കെയിലേക്ക് കടന്നു പോകാനുള്ള വിസ ലഭിക്കേണ്ടവരായിട്ടും അതിനെല്ലാ തടസ്സങ്ങളും മാറേണ്ടവരായിട്ടും കഥാവി, അതേപോലെ തന്നെ ഇവരുടെ കുടുംബമായി നിൽക്കുന്ന എല്ലാ കടബാധ്യതയിൽ നിന്നും അത്ഭുതമായ ഒരു ഫൈനാൻഷ്യൽ സോഴ്സ് ഇവർക്ക് വേണ്ടി തുറക്കേണ്ടതിനായിട്ടും, പ്രത്യേകിച്ച് നാട്ടിലായിരിക്കുന്ന മകളുമായിട്ട് ഇവർക്ക് ഒരുമിച്ച് യു കെയിൽ ജീവിക്കുവാനുള്ള വഴി അങ്ങ് വേഗത്തിൽ തുറക്കണമപ്പാ. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിനായി നന്ദി കഥാവേ. അതേപോലെ തന്നെ ഹസ്ബൻഡിനും വേഗത്തിൽ ഒരു ജോലിക്ക് വേണ്ടിയുള്ള വഴി അങ്ങ് തുറക്കണമേപ്പാ. ഇവരെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത വിടുതലുകൾ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് പകർന്നതിനായി സ്തോത്രം കഥാവേ. ഞാൻ വിശ്വസിക്കുന്ന എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഗുഡ് ന്യൂസുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ആർക്കും കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഞാൻ ഈ മകളെയും കുടുംബത്തെയും ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 9 വർഷമായിട്ട് പല മീഡിയ മാർഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞോട്ടെ, ഞാനൊരു മതത്തെ ഉയർത്തുവാനോ ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ലോ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിനകത്ത് ചെയ്ത നന്മകളെ, എൻ്റെ കുടുംബത്തിനകത്ത് ചെയ്ത ദൈവത്തിൻ്റെ വലിപ്പം പറയുവാനായിട്ടാണ്. ഹല്ലേലൂയ, യേശു ഇന്നും ജീവിക്കുന്നു. പ്രിയരെ, ഹല്ലേലൂയ, എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ജോലിയെല്ലാം വിട്ടിട്ട് കർത്താവിനെ സേവിക്കുവാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് യേശു ഉയർത്തെണീറ്റ് ജീവിക്കുന്നു എന്ന് വ്യക്തമായി പ്രാഗൽഭ്യത്തോടെ എനിക്ക് പറയാൻ കഴിയുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ലോകവും സാഹചര്യവും എല്ലാം എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി വഴികൾ അടഞ്ഞെന്ന് പറഞ്ഞപ്പോഴും യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. എത്ര പേർ വിശ്വസിക്കുന്നു? ആദ്യമായി ശ്രദ്ധിക്കുന്ന ചിലരോട് പറയുകയാണ്, ഞാനൊരു മതത്തെയോ സംഘടനയോ ഉയർത്തുവാനല്ല നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഹല്ലേലൂയ. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആക്സിഡൻ്റലി അല്ല ഈ മെസ്സേജ് ടി വി മാർഗത്തിലൂടെ കേൾക്കുന്നത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കാണുന്നില്ല. എങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കുമെങ്കിൽ, വർഷങ്ങൾ നടക്കാത്തത് എന്തോ വലിയ അത്ഭുതം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെങ്കിൽ, ഇന്നത്തെ ചിന്തയിലേക്ക് നാം കടന്നു വരികയാണ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു. പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക്, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഈ വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനമെല്ലാം ഇപ്പോൾ പറയുകയാണ്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു. അതേപോലെ ഒരു വലിയ അത്ഭുതം യേശു കർത്താവ് അവിടെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 തുടങ്ങിയുള്ള വാക്യങ്ങൾ. പിറ്റേനാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരം കൂടെ പോയി. 12-ാമത്തെ വാക്യം, അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. 13-ാമത്തെ വാക്യം, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. 14-ാമത്തെ വാക്യം, ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം, മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഈ 5 വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. ആ വിധവയുടെ മകൻ
ആ മകൻ മരിച്ചു പോയതാണ്, ജീവിതം അവസാനിച്ചതാണ്. പക്ഷേ യേശു അവന് വീണ്ടും ജീവൻ നൽകുകയും അവൻ്റെ അമ്മയ്ക്ക് അവനെ മടക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. അത് കണ്ട ചുറ്റും നിന്ന് ജനം മുഴുവൻ ഭയം പിടിച്ചിട്ട് പറയുകയാണ്, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എണീറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു എന്നെ കേൾക്കുന്നവരെ. പ്രാരംഭത്തിൽ തന്നെ ചിലരോട് പറയുകയാണ്, ഇതേപോലെ തലമുറയുടെ വിഷയമായിക്കോട്ടെ, അനേക വിഷയങ്ങൾ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ അവസാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ വചനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ തൻ്റെ ജനത്തെ സന്ദർശിക്കുവാൻ പോവുകയാണ്. സന്ദർശിക്കുമ്പോൾ അനേകരുടെ കണ്ണുനീരവൻ തുടയ്ക്കുവാൻ പോകുന്നു, അനേകരുടെ വിലാപവൻ മൃത്തുമാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ വചനത്തിനകത്ത് നമുക്കൊരു അത്ഭുതത്തെ കാണാൻ പറ്റും. വിശ്വസിക്കുന്ന അനേകർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. നാല് പേർ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ ഒരു കിടക്കയിൽ തളർവാദ രോഗി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് ആ വ്യക്തി യേശു സൗഖ്യമാക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ബാല്യക്കാരന് സുഖമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കിൽ യേശു സൗഖ്യമാക്കുന്നതായി കാണാൻ കഴിയുന്നു. അതേപോലെ തന്നെ 12 വർഷമുള്ള രക്തസ്രാവ സ്ത്രീ അവളുടെ വിശ്വാസത്തിൽ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യത്തെ സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയയിലൂടെ വിശ്വാസത്താൽ അവർക്ക് വീഞ്ഞു വീണ്ടും ഉളവാകുന്നത് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ബൈബിൾ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അനേകർ വിശ്വാസത്തിൽ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിക്കുന്നത് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വിധവയുടെ മകന് വേണ്ടി ആരും വിശ്വസിക്കുന്നില്ല, അവരെല്ലാം നിരാശയിലും ആ വിധവയായ സ്ത്രീ വളരെയധികം കരയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രാരംഭത്തിൽ തന്നെ ദൈവം എന്നോട് പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വിഷയത്തിനകത്ത് ഇതാ ദൈവം മനസ്സലിയാൻ പോവുകയാണ്, നിങ്ങളെ അവൻ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്, ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. അല്ലെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പത്രോസിൻ്റെ പടക് അല്ലെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ആരും അവന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ആരും അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചില്ല. പക്ഷേ അത് രാവിലെ യേശു ആ പടകിനെ തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കിയേ, അല്ലെ 100 ആടുകളിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു പോയി, ആരും ആ കുടുക്കിൽ കിടക്കുന്ന ആ മുള്ളിനിടയിൽ കിടക്കുന്ന ആടിന് വേണ്ടി അപേക്ഷിച്ചതായി കാണുന്നില്ല. പക്ഷേ അല്ലെ നല്ല ഇടയൻ അതിനെ അന്വേഷിച്ചു പോയി, അതിൻ്റെ കുരുക്കിൽ നിന്ന് അതിനെ എഴുന്നേൽപ്പിക്കുകയും അല്ലെ അതിനെ തോളത്ത് വയ്ക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, യേശു നിങ്ങളുടെ കണ്ണുനീരിനെയും നിങ്ങളുടെ വേദനയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവൻ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ദൈവം തൻ്റെ ജനത്തെ വിസിറ്റ് ചെയ്യുന്നു. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രാരംഭത്തിൽ നാം കേൾക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലവരെ കണ്ണുനീരവൻ തുടയ്ക്കാൻ പോവുകയാണ്. എങ്കിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് ദൈവിക വിസിറ്റേഷനിൽ സംഭവിക്കുന്നത്. 1 നാം കേട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര് തുടയ്ക്കും, അവൻ്റെ സ്നേഹം അവൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആ വിധവയുടെ കണ്ണുനീരവൻ തുടച്ചു. ഹല്ലേലൂയ. അവളുടെ നഷ്ടപ്പെട്ടു പോയ അവസാനിച്ച തൻ്റെ മകൻ്റെ ജീവിതത്തെ അവൻ മടക്കി കൊടുത്തു. 2 എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവിക വിസിറ്റേഷൻ സംഭവിക്കുമ്പോൾ നാം കേട്ട വാക്തത്വങ്ങൾ മുഴുവൻ നിവർത്തീകരണത്തിലേക്ക് വരും. ഉൽപ്പത്തി പുസ്തകം 21 അതിൻ്റെ 1 അനന്തരം യഹോവ താൻ അരുൾ ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു, താൻ വാക്തത്വം ചെയ്തത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. 2 ദൈവത്തിൻ്റെ വിസിറ്റേഷനിൽ സംഭവിക്കുന്നത് വാക്തത്വങ്ങളെ അവൻ നിവർത്തീകരിക്കും. ഇപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെ ദൈവം വിസിറ്റ് ചെയ്യുകയാണ്. അവളോട് ദൈവം പറഞ്ഞിരുന്ന വാക്തത്വത്തെ അവൾക്ക് നിവർത്തീകരിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്നവരെ, സാഹചര്യമെല്ലാം അവസാനിച്ച നിലയിലാണ് ഇപ്പോൾ സാറയായിരുന്നത്. അവളുടെ ഗർഭപാത്രം നിർജീവമായി പോയതാണ്. അവളിൽ നിന്ന് മെഡിക്കൽ സയൻസ് പ്രകാരം ഒരു കുഞ്ഞു പുറത്തു വരത്തില്ല. സാഹചര്യവും സയൻസും പറയുന്നതല്ല അവസാനത്തെ വിധി. എൻ്റെ ദൈവം എന്നോടും നിങ്ങളോടും എന്തെങ്കിലും വാക്തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിവർത്തീകരിക്കേണ്ടതിന് വേണ്ടി എൻ്റെ കർത്താവ് തന്നെ നേരിട്ട് എന്നെയും നിങ്ങളെ വിസിറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, 1 Samuel 2 അതിൻ്റെ 21 യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു, 3 2 പ്രസവിച്ചു. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. ഹന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ ചെന്ന് കരയുന്ന ഭാഗം നമുക്ക് കാണാം. ഹല്ലേലൂയ. ഇപ്പോൾ യഹോവ അവളെ വിസിറ്റ് ചെയ്തു, അവൾക്ക് 5 ദൈവം കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ഒരു തലമുറയ്ക്ക് വേണ്ടി വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ദൈവിക വിസിറ്റേഷൻ നിങ്ങളുടെ വെളിയിൽ സംഭവിച്ചാൽ നിങ്ങൾ കേട്ട വാക്തത്വം നിവർത്തീകരണത്തിലേക്ക്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്ത 3 വിഷയത്തിലേക്ക് വരികയാണ്. ദൈവിക വിസിറ്റേഷൻ സംഭവിച്ചാൽ ദൈവിക വിടുതലുകൾ നാം കാണും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 50 അതിൻ്റെ 24 അനന്തര യോസഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ യോസഫ് അടുത്ത തലമുറയോട് പറയുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, അത് സത്യമാണ്. പക്ഷേ
ഞാൻ മരിക്കുന്നുണ്ടെങ്കിലും വാക്തത്വം പറഞ്ഞവൻ മരിച്ചിട്ടില്ല. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും നമ്മുടെ ദൈവത്തിന് മരണമില്ലാത്തവനാണ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. യോസഫ് ഇപ്പോൾ തൻ്റെ അടുത്ത തലമുറയോട് പറയുകയാണ്, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും ദൈവം പറഞ്ഞ വാക്തത്വ ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ സന്ദർശനം വെളിപ്പെടാൻ പോവുകയാണ്. ആ സമയത്ത് അവൻ നിങ്ങളെ വിടുവിച്ച് കൊണ്ടുപോകും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, 430 വർഷമായി ഇസ്രായേൽ മക്കളുടെ 4 ജനറേഷനാണ് നിൽക്കുന്നത്. 4 ജനറേഷനായി നിൽക്കുന്ന ഈ ജനം ഹല്ലേലൂയ മിസ്രയീമിൻ്റെ കയ്യിൽ ഒരു വിടുതലുമില്ലാതെ കണ്ണുനീരും പ്രശ്നവും വേദനകളും മാത്രമായി നിൽക്കുകയാണ്. പക്ഷേ മോശയോട് ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, വർഷങ്ങൾ കഴിയാത്തത്, ഒന്നുകൂടെ പറഞ്ഞ 30 വർഷത്തിന് മുകളിലായി തലമുറയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഈ സമയത്ത് ദൈവിക വിസിറ്റേഷനുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാനും നിങ്ങളും നനയ്ക്കാത്ത സമയത്ത്, ഞാനും നിങ്ങളും ചിന്തിക്കാത്ത സമയത്ത്, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ അവർ അറിയാത്ത സമയത്ത് മോശ മുഖാന്തരം ഇതാ ദൈവം തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവപ്രവർത്തികളും ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ആയിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന്, ആയിരിക്കുന്ന ചങ്ങലകളുടെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വിസിറ്റേഷൻ സംഭവിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കും. അവൻ്റെ വാക്തത്വ ദേശത്തിലേക്ക് അവൻ നിങ്ങളെയും എന്നെയും കൊണ്ടുപോകും. ഹല്ലേലൂയ. വിടുതൽ തരുന്നു. ദൈവത്തിൻ്റെ വിസിറ്റേഷൻ സംഭവിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നൊരു ഭയങ്കര വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. 4 കാര്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. റൂത്തിൻ്റെ പുസ്തകം 1 അതിൻ്റെ 6 വാക്യം. യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോബാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോബാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിലെ ക്ഷാമം നിമിത്തം നവോമിയും കുടുംബവും സ്വന്തം ദേശം വിട്ട് മോബാബ് ദേശത്തിലേക്ക് വന്നു. അവിടെ വെച്ച് തൻ്റെ ഹസ്ബൻഡും 2 മക്കളെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ 2 മരുമക്കളുമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നവോമി കേൾക്കുകയാണ്, ഇസ്രായേൽ ജനത്തെ ദൈവം മടക്കി കൊണ്ടുവരികയാണ്. 4 വിഷയം, നമ്മെ മടക്കി വരുത്തുന്ന ദൈവം, നമ്മെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, നവോമി കേൾക്കുകയാണ്, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം സന്ദർശിച്ച് അവർക്ക് വേണ്ടി ആഹാരം കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ വർഷങ്ങൾ വിടുതലില്ലാതെ, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ ജോലി നഷ്ടപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് നഷ്ടപ്പെട്ടു, ഷോപ്പ് അടച്ചു, മുമ്പിൽ ഒരു വഴിയില്ല, തലമുറയുടെ വിദ്യാഭ്യാസം നിന്നു, ഒന്നുകൂടെ പറഞ്ഞാൽ വാടക പോലും അടയ്ക്കാൻ പറ്റാത്ത നിലയിൽ എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ദൈവം പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി ഞാൻ മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പലത്തെ പോലൊരു നല്ല കാലം എനിക്ക് നിങ്ങൾക്ക് ദൈവം മടക്കി തരുവാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ദൈവിക സന്ദർശനത്തിന് വേണ്ടി ഒരുങ്ങിയാട്ടെ പ്രിയരെ. നവോമി ഇപ്പോൾ അത് കേട്ടിട്ട് തിരിച്ചു പോകുവാൻ പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പറഞ്ഞാട്ടെ, ദൈവം ദൈവത്തിൻ്റെ ജനത്തിന് ആഹാരം കൊടുക്കും, അവനവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. എങ്കിലിന്ന് എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവർ, ഒരുപക്ഷെ ശത്രു നിങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, എല്ലാം അവസാനിച്ചിട്ടുണ്ട്, എല്ലാം തീർന്നു പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കണമേ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. താൻ മാറത്തു കിടന്നവനായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ അധിക സ്നേഹം ലഭിച്ചതും യേശു സ്നേഹിച്ച ശിഷ്യനുമാണ്. എന്നാൽ തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്കൊരു ഭയങ്കര വിരോധം നേരിടുകയാണ്. ഡൊമീഷ്യൻ ചക്രവർത്തി തീരുമാനിച്ചു ഇവനെ ആ പത്മോസിൻ്റെ ദ്വീപിൽ അവസാനിപ്പിക്കാം. എന്നെ കേൾക്കുന്നവർ, ലോകം മുഴുവൻ ഇന്ന് നിങ്ങളെയും എന്നെയും കാണുന്നത് അവസാനിച്ച നിലയിലായിരിക്കാം. പക്ഷേ ആളില്ല, ആ പത്മോസിൽ വീഴുന്ന യോഹന്നാൻ അവിടെ തുടങ്ങി ഇതുവരെയും കാണാത്ത ചില ആരംഭങ്ങൾ കാണുകയാണ് എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഇനി വരാനുള്ള ചിലതിനെ ഹല്ലേലൂയ ഇതാ യോഹന്നാനിലൂടെ പുറത്തു വരികയാണ്. വെളിപ്പാട് പുസ്തകം തൻ്റെ പത്മോസിൽ വെച്ചാണ് ദൈവം അവന് വെളിപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്നവരെ, ലോകം കാണാത്ത പ്രശ്നത്തിലും പ്രതികൂലത്തിലുമാണെങ്കിലും ദൈവത്തിൻ്റെ വിസിറ്റേഷൻ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായിട്ട് ഒരു അത്ഭുത സാക്ഷ്യത്തിലേക്ക് കടന്നു വന്നട്ടെ, അതിനുശേഷം നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആതിര. ഞാൻ കുവൈറ്റിലായിരുന്നു 2 കല്യാണം കഴിഞ്ഞിട്ട്. 3 കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് കുവൈറ്റിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദിവസം പാസ്റ്റർ കടന്നു വന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. സഹോദരിയെ ഞാൻ അന്ന് കണ്ടത് ഓർമ്മയുണ്ട്, പക്ഷേ ഇപ്പം മറന്നുപോയി. 3 മുമ്പേ അതിന്നും എന്നെ കൊണ്ടുപോയ ബ്രദർ സിസ്റ്റർ എനിക്ക് ഒന്ന് കാറി വന്നിരുന്നാന്ന് തോന്നുന്നു അല്ലേ പ്രാർത്ഥിച്ചേ. ഞാൻ അവിടെ നിന്ന് തിടുക്കത്തിൽ പോകാൻ നേരത്ത് സിസ്റ്റർ ഒരു കുപ്പി വെള്ളവുമായിട്ട് ഓടി കാറിനകത്ത് വന്നു. കാരണത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. കർത്താവ്, ഇപ്പം എനിക്ക് 6 2 ടീൻസാണ് കർത്താവ് തന്നത്.
എത്ര നാളായി സിസ്റ്ററെ ഈ കുഞ്ഞുങ്ങളില്ലായിരുന്നിട്ട്? 3 വർഷം. 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത സൗകര്യമായിരുന്നു. കഥാവ് ഇന്ന് ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുത്താണ് ദൈവം മാനിച്ചത്. 2 ബേബിയിലെ ഒരു ബേബിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഹാർട്ട് ആദ്യത്തെ 3-ാമത്തെ മാസം സ്കാനിങ്ങിൽ കൊച്ചിന് ബോണില്ല, നേസൽ ബോണില്ലെന്ന് പറഞ്ഞ്, തലയുടെ ബാക്കില്ലെന്ന് പറഞ്ഞ്. പക്ഷെ കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ മൂക്കും വന്നു, തലയുടെ ബാക്കും വന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഈ വീടുമായിട്ട് കണക്ട് ചെയ്ത ഒരു പ്രവീൺ എന്ന് പറഞ്ഞിട്ട് ഒരു എ പേഴ്സൺ നെയിംഡ് പ്രവീൺ, ഇത് മലയാളത്തിലാണ് പാസ്റ്റർ പറഞ്ഞത്, എ പേഴ്സൺ നെയിംഡ് പ്രവീൺ വിൽ ഹെൽപ്പ് യു എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രവീൺ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രവീണിനെ അറിയ പോലും ഇല്ല. എനിക്കറിയാവുന്നതും കേട്ടിട്ടുള്ളതും ഒന്നും ഒരു പ്രവീൺ ഇല്ല. അപ്പോൾ ഈ പാസ്റ്റർ ഇങ്ങനെ ആ പ്രവീൺ എന്ന് പറഞ്ഞു, ഞാൻ ആ പ്രവീൺ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി ഈ വീടിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഹീ സൈഡ് ആക്ച്വലി ഈ ഈ വീടിൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഞങ്ങൾ ഞങ്ങളുടെ മകൻ്റെ പേരിലായിരുന്നു ഈ വീട് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചത്. സോ ദേ സൈഡ് ആക്ച്വലി പിള്ളേരുടെ പേരിൽ വാങ്ങിക്കുന്നു, അപ്പൻ്റെ അമ്മയുടെയും പേരിൽ വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് മക്കളുടെ പേരിലാണ് വാങ്ങി. അപ്പം ഞങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആസ് പേരൻസ് ആക്ച്വലി വീട് ഒന്നോ വോട്ടിടും. അപ്പം ഈ സഹായിക്കാൻ വന്ന ആളുടെ പേരാണ് പ്രവീൺ. ഞങ്ങളെ സഹായിക്കാൻ വന്ന ആള് പ്രവീൺ. ആക്ച്വലി പ്രവീൺ എന്ന് എൻ്റെ ഹസ്ബൻഡ് ഈ പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ഒരു കാര്യം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പോയി. ഞാൻ ഓടിപ്പോയി, ഞാൻ എഴുതി വെച്ചത് എടുത്ത് നോക്കി. എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ധനായി എനിക്ക് സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു, ഇത് സത്യമാണോ കള്ളമാണോ എന്ന്. എനിക്ക് വിശ്വസിക്കാൻ ശരിക്കും പ്രയാസമായിരുന്നു. പക്ഷെ ദെൻ ഞാൻ റീനായിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ റീന പറഞ്ഞു, ആലിസ് ഐ മീൻ പ്രൊഫസി വരുന്നത് വളരെ ദൈവത്തിൻ്റെ ഒത്തിരി കൃപയുള്ളവർക്കാണ് പ്രൊഫസി വരുന്നത്. സോ ദാറ്റ് പ്രൊഫസി ഹാസ് കം ടു പാസ് എന്നുള്ളതാണ്. അപ്പോൾ ഐ ഹാവ് കം, ഞാൻ ഓർത്തില്ല ശരിക്കും, ഞാൻ ടെസ്റ്റിമണി പറയേണ്ടി വരുമെന്നൊന്നും ഞാൻ ഓർത്തില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നത്, ഞാൻ വൈകുന്നേരം തന്നെ തിരിച്ചു പോവാം. ഒള്ളി തിങ് ഇസ് ദറ്റ് ഐ വോണ്ടഡ് ടു മീറ്റ് ദ പാസ്റ്റർ സോ ബാഡ്ലി ദാറ്റ് വൈ ഐ കെയിം. ദൈവത്തിന് സ്തുതി. ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിൽ കടന്നു പോകുന്ന ഒരാളാണ്. കുറേ ബിസിനസ് ചെയ്തെല്ലാം ഫ്ലോപ്പായി. അപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, ഫെബ്രുവരി മാസം ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് വേറൊരു പാസ്റ്റർ കഴിഞ്ഞ നവംബറിൽ അനുഗ്രഹിക്കപ്പെട്ട മാസമാകുന്ന് പറഞ്ഞ് ഒന്നും ആയില്ല. ചിലപ്പോൾ എൻ്റെ വിശ്വാസക്കുറവാണോ, ഇനിയും പുള്ളിക്ക് സമയം തെറ്റിപ്പോയാണെന്ന് അറിയില്ല, കുറ്റം പറയുന്നല്ല. അപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ഓക്കെ ഒരു മാസം കൂടി നമുക്ക് തന്നെയുണ്ടല്ലോ. പിന്നെ ഒരു 5 വർഷം മുൻപ് ഞാൻ ഈ 2020 എന്ന് പറഞ്ഞ വർഷം എൻ്റെ ഒരു ടാർഗറ്റ് 2020 എന്ന് പറഞ്ഞ് ഞാനൊരു വിഷൻ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുന്ന വർഷമായിട്ട്. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആദ്യമായിട്ടാണ് ഈ 2020 പാസ്റ്ററിനെ കാണുന്നത്. അദ്ദേഹം എന്നോട് ഫെബ്രുവരിയിൽ ഒരു പുതിയൊരു മാറ്റം വരുമെന്ന് പറഞ്ഞ് ഞാനത് പ്രതീക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങി ഈ ശനിയാഴ്ചക്കുള്ളിൽ വലിയൊരു അത്ഭുതം ജീവിതത്തിലുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് എന്തായിരിക്കും അത്ഭുതം. അപ്പം ഞാൻ ഒരു കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു ആട്ടയും മൈദയൊക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയിൽ അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യാനാണ്. അവിടുന്ന് ജോലി ചെയ്യുന്നു. 18 വർഷം കൊണ്ട് ഏകദേശം 1,80,00,000 രൂപ ഞങ്ങൾക്ക് മാസം കച്ചവടമുണ്ട്. അതിലൊരു 80% ഞാൻ കൊണ്ടുവന്നാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് മെച്ചമൊന്നുമില്ല. ജസ്റ്റ് സാലറി തന്നെ, കൂടിയാലും കുറഞ്ഞാലും നമുക്ക് മെച്ചമൊന്നുമില്ല. അപ്പോൾ കുറേ ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാഗ്രഹം, ഒരു ആട്ടയുടെ ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിൽ വെച്ചോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു കമ്പനിയായിട്ട് സംസാരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച കമ്പനിയുടെ ആൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ വന്നു. ഞങ്ങൾക്ക് കുറച്ച് ആലുവ മുതൽ തൃശ്ശൂർ വരെയുള്ള ഏജൻസി തരാമെന്ന് പറഞ്ഞു. സംസാരിച്ച് സന്തോഷമായി. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച തൊടുപുഴ മീറ്റിങ്ങിൻ്റെ അന്ന് കമ്പനി ഞങ്ങളെ ഒരാൾ നേരിട്ട് വിളിക്കലാണ്, നിങ്ങളിപ്പോൾ ഒരു ആട്ടയുടെ ചെയ്യുന്നില്ലേ, ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഒരു ചപ്പാത്തി യൂണിറ്റാണ് ചാലക്കുടിയിലുള്ളതാണ്, 3,000 കിലോ ആട്ട വേണമെന്ന് പറഞ്ഞു. ഞാൻ കിടുങ്ങിപ്പോയി. കാരണം നമ്മൾ തുടങ്ങിയിട്ടില്ല. കാരണം ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി 17 ഫെബ്രുവരി ഞങ്ങൾക്കൊരു കച്ചവടം ഫസ്റ്റ് ബില്ല് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഒരു ബിസിനസ് ചെയ്യാം, 17 തുടങ്ങണം. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് നോക്കിയപ്പോൾ 17 തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു ബില്ല് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഒരു ബില്ല് പോലും അടിച്ചിട്ടില്ല. അതിന് മുൻപ് തന്നെ വ്യാഴാഴ്ച വിളിച്ചിട്ട് പറയാനാണ് ഞങ്ങൾക്കൊരു 3,000 കിലോ ആട്ട വേണമെന്ന്. ഓ, അപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ പാസ്റ്ററിനൊന്ന് വിളിച്ചു പറയണം. കാരണം പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, വിളിക്കാൻ രക്ഷയില്ല. കാരണം തിരക്കായിരിക്കും, തൊടുപുഴ മീറ്റിംഗ് കഴിഞ്ഞാണ്, ഭയങ്കര ക്ഷീണമായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ പാസ്റ്ററിന് നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ പാസ്റ്ററിന് മെസ്സേജ് അയച്ചു, പാസ്റ്റർ ഇങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇന്നലെ രാവിലെ ആ അയാളുടെ ഓർഡർ കോള് വന്ന് കിടക്കണം. ഞാൻ വിചാരിച്ചു ദൈവമേ ഓർഡർ പോയാം. ഞാൻ തിരിച്ചു വിളിച്ചു, പേടിച്ചാണ് വിളിച്ചത്, ഓർഡർ പോയാം. അയാൾ പറയണേ 3,000 കിലോ അല്ലേ പറഞ്ഞത്, അതെ നിങ്ങൾ ശനിയാഴ്ച ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യണം 5,000 കിലോ ഇട്ടേക്കാനായിട്ട്. ഓ എൻ്റെ ദൈവമേ, സമ്മതിച്ചു പാസ്റ്റർ കേട്ടാ, ഇത് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഓക്കെ, യേശു വലിയവൻ
അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എൻ്റെ പേര് മനോഹരൻ, വീട് ആലുവയ്ക്കടുത്ത് കടുങ്ങല്ലൂർ. ഞാൻ പറവൂരിലൊരു വെൽഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. അപ്പം അന്താരാഷ്ട്ര അംഗീകാരവും ഗവൺമെൻറ് അംഗീകാരമെല്ലാം ഉണ്ട്, പക്ഷേ വിദ്യാർത്ഥികളില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വല്ലാതെ തകർച്ചയിലും. കഴിഞ്ഞ മാസം കറണ്ട് ബില്ലടയ്ക്കാൻ 4,100 രൂപ പോലും ഇല്ലാത്തത് കൊണ്ട് ഫ്യൂസൂരി അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെയാണ് ദൈവദാസനെ പറ്റി അറിയാനും ഇവിടേക്ക് കഴിഞ്ഞ 1-ാം തീയതി കടന്നു വരാനും ഇടയായത്. ദൈവദാസനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ധാരാളം വിദ്യാർത്ഥികൾ വന്ന് നിറയുന്നതായി കാണുന്നു എന്നു. വരും ദിവസങ്ങളിൽ വിദേശ ജോലിക്കായി അനേകരെ റിക്രൂട്ട് ചെയ്യാൻ ഈ സ്ഥാപനത്തിൽ അനേകർ വരുമെന്നും പ്രവചിച്ചു. കൂടാതെ അടുത്ത ശനിയാഴ്ച തന്നെ സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കൊള്ളാനും പറഞ്ഞു. അതേപോലെ തന്നെ അന്ന് വൈകിട്ട് തന്നെ എൻ്റെ ഭവനത്തിലേക്ക് ഒരു മകനെ ചേർത്താൻ മാതാവുമായി കടന്നു വന്നു. ആ മകൻ തിങ്കളാഴ്ച പഠനം ആരംഭിച്ച അന്ന് തന്നെ കോട്ടയത്തു നിന്ന് മറ്റൊരു മകൻ പറവൂരിൽ താമസിച്ചു കൊണ്ട് പഠിക്കാനും കടന്നു വന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആ സമയത്ത് തന്നെ ഒരു കോൾ വന്നു, ഈ തിങ്കളാഴ്ച ഒരാൾ വന്നു ചേരാൻ ഇരിക്കുന്നതെന്ന്. അങ്ങനെ വരും ദിവസങ്ങളിൽ ധാരാളം പേർ വന്നു ചേരുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം മാറ്റിച്ചു. അതിനായി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന് നന്ദി പറയുന്നു. തൻ്റെ വൈഫിന് സംഭവിച്ചത് സാധാരണ ഒരു വിടുതലല്ല, അസാധാരണമായ സൗഖ്യമാണ്. അല്ലേ, മെഡിക്കൽ സയൻസ് ക്യാൻസറാണെന്ന് തെളിയിച്ച അല്ലേ അല്ലേ. ഒന്ന് ബെന്നിവറാതൊന്ന് പറഞ്ഞ് ഇവർക്കെല്ലാം വിശ്വാസം വർദ്ധിക്കുന്ന രീതി. ആദ്യം ടെസ്റ്റ് ചെയ്തപ്പം ക്യാൻസറാണെന്ന് കൺഫേം ചെയ്തു. അടുത്ത MRI എടുത്തപ്പോഴത്തേക്കിന് അതിലൊന്നുമില്ല. പിന്നെ തുടർ ചികിത്സയ്ക്ക് പോയതുമില്ല. ഈ മകൻ ആദ്യം കുടുംബമായിട്ട് വിളിക്കുമ്പോൾ ടെസ്റ്റ് ഉറപ്പിച്ചതായിരുന്നു ക്യാൻസറാണ്, അതിനകത്ത് ഡൗട്ടുമില്ല. ആ റിസൾട്ടും എല്ലാം എനിക്ക് അയച്ചു തന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ അങ്ങ് ഭയങ്കര വേദനയായിപ്പോയി. കാരണം അതിനു മുമ്പിലെ 2 മാസത്തിനുമുമ്പ് അവർ കുടുംബമായിട്ട് ഇവിടെ വന്ന് അവർ വർഷങ്ങൾ പ്രാർത്ഥിച്ചതാണ് നാട്ടിലെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട്. അതിനകത്ത് എല്ലാ കാര്യവും നടന്നു. ചില മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും സന്തോഷത്തോടെ ഇവിടെ നിന്ന് ആരാധിച്ച് അത് കഴിഞ്ഞ് താൻ തിരിച്ചു ചെല്ലുമ്പോഴാണ് വൈഫിന് ഒരു വയ്യായ്ക വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി, വേദനയായി. ഞാൻ പറഞ്ഞു ഇത് ക്യാൻസറല്ല, നിങ്ങൾ വിശ്വസിക്കണം. അലവിയ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു അലവിയ 2 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പോയി ഈ ഇവർ കുടുംബമായി MRI സ്കാൻ എടുത്തു. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല എന്നുള്ള റിസൾട്ട്. തമ്പുരാൻ എവിടെയാണോ രോഗമെന്ന് പറഞ്ഞത് അവിടെ കർത്താവ് അത് തെളിയിച്ചു. ഒന്ന് കരം നീട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും. പ്രിയരെ, നിങ്ങൾക്ക് ഈ വചനവും സാക്ഷ്യവും വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേർ പറയും ഞാൻ മുൻപോട്ട് പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞതുപോലെ എൻ്റെ ജനം മുമ്പോട്ട് പോകട്ടെ, പിന്നോട്ടൊരു മാർഗ്ഗമില്ല. പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് അറിയ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കാൻ കഴിയും. കണ്ണുകൾ അടച്ചിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ കഥാവെ അനീഷ് എന്നൊരു പേര് കഥാവിനെ കാണിക്കുന്നു. അനീഷിന് വേണ്ടി അത്ഭുത വാതിൽ ദൈവം തുറക്കുകയാണ്. അതേപോലെ തന്നെ രമണിക്ക് വേണ്ടി ഒരു ഭവനത്തിൻ്റെ വാതിൽ കഥാവ് തുറക്കുന്നു എനിക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസത്തോടെ കഥാവ് ഈ പകർച്ചവ്യാധിയിൽ അനേകർ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, വേദനയോടെ നിൽക്കുന്നവരുണ്ട്. കഥാവെ അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ അതെ കഥാവ് കരുതുകയാണ്. പൊന്നമ്മയ്ക്ക് വേണ്ടി തലമുറയുടെ ഒരു വാതിൽ കഥാവ് തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കഥാവ് ഇപ്പോൾ തന്നെ നിങ്ങളെ കഥാവ് തൊടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. കഥാവ് ഈ സമയത്ത് അനേകർ ഹല്ലേലൂയ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, രോഗത്തിൻ്റെ ഫലത്തിൽ ആശുപത്രി പോകാത്തവരുണ്ട്. കഥാവെ അവരെല്ലാം അങ്ങടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. അത്ഭുതമായ സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങ് തൊടുകയാണപ്പാ. വാക്തത്വങ്ങളെ ഹല്ലേലൂയ റിലീസ് ചെയ്യുകയാണ്. അങ്ങടെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വിലയുള്ള നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങടെ മഹത്വം വെളിപ്പെടുത്തട്ടെ. വിൽസൺ എന്നൊരു പേര് കഥാവിനെ കാണിക്കുന്നു. ആ മകന് വേണ്ടി അസാധാരണമായൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. കഥാവെ ഞാൻ ഹല്ലേലൂയ ജാനീസ് എന്ന് പറയുന്ന ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഥാവെ അവരുടെ ജോലി നഷ്ടപ്പെട്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ കഥാവ്
ജാൻസിക്ക് വേണ്ടി അത്ഭുതമായി വിടുതൽ കഥ വായിക്കുകയാണ് കഥാവെ. അതേപോലെ തന്നെ ഞാനിപ്പോൾ തന്നെ പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രദീപിൻ്റെ അത്ഭുതമായി വിടുതൽ കഥ വായിക്കുകയാണ്. ഹല്ലേലൂയ കഥാവെ. ഹല്ലേലൂയ. ദാമോദർ എന്നൊരു പേര് കഥാവിനെ കാണിക്കുന്നു. ആ മകന് വേണ്ടി ശരീരത്തിൽ അത്ഭുത സൗഖ്യം. ഹല്ലേലൂയ. ആ മകൻ്റെ നട്ടല് സംബന്ധമായ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ കഥാവ് സൗഖ്യമാക്കിയാണ്. കഥാവെ, ബിസിനസ് ചെയ്യുന്നവർ ഇനി എങ്ങനെയെന്നുള്ളത് ഹല്ലേലൂയ. എനിക്ക് ജോൺ എന്നൊരു പേര് കാണിക്കുന്നു. കളിപ്പിക്കപ്പെട്ടു പോയ ആ മകന് വേണ്ടി അത്ഭുതവാതിൽ ദൈവം തുറക്കുകയാണ്. കഥാവ്, ഓരോ മക്കളെയും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നപ്പാ. ഇപ്പോൾ ആ ബാങ്കിലെ പ്രശ്നം മാറട്ടെ അപ്പാ. ഇവരുടെ മുമ്പോട്ടുള്ള വഴികൾ തുറക്കട്ടെ അപ്പാ. തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ്. യേശുവിൻ്റെ വിലയുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബം മദ്യപാനത്തിൽ തകർന്നവരെന്നെ കേൾക്കുന്നുണ്ട്, കരയുന്നവർ എന്നെ കാണാം. ഈ സമയത്ത് തന്നെ നിങ്ങളുടെ കണ്ണുനീരിനെ കർത്താവ് തുടക്കുകയാണ്. അത്ഭുതമായ വഴികൾ ദൈവം തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഥാവെ, അത്ഭുതമായ വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചതായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകുന്നുവെങ്കിൽ വേഗത്തിൽ ഈ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഞങ്ങളെ അറിയിക്കണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെ 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിളാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെയാണ് റിപ്ലൈ ചെയ്യുന്നത്. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളെ തൊടുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റും, അതേപോലെ ഈ മെസ്സേജ് നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നു. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ഫേസ്ബുക്ക് പേജിലേക്ക് ജോയിൻ ചെയ്താട്ടെ. എല്ലാ ദിവസവും നമുക്ക് ആരാധന നടക്കുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലും. ഹല്ലേലൂയ. അതേപോലെ സൂമിൽ എല്ലാ ദിവസവും മീറ്റിംഗ് നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകൾ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായാട്ടെ. കഥാവ് നിങ്ങളെ അധികമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. കഥാവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. എങ്കിൽ ഹല്ലേലൂയ, അടുത്ത ദിവസം കാണുമ്പോഴേക്കും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.